പലർക്കും ഇപ്പോൾ മൺകലങ്ങളോട് താല്പര്യം കൂടി കൂടി വരികയാണ്. അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾക്ക് അതിനോടൊരു ഇഷ്ടം കൂടി വരികയാണ്. ഏറ്റവും നല്ലതാണ് ശരീരത്തിന്, വളരെ നല്ല കാര്യങ്ങളാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുകയല്ലേ ചെയ്യുന്നത്, ശരീരത്തിനകത്തേക്ക് ചെല്ലുകയല്ലേ ചെയ്യുക. ഏറ്റവും നല്ല കാര്യങ്ങളാവണം നമ്മൾ അകത്തേക്ക് നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ, മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും കെയർഫുള്ളായിരിക്കണം എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡുള്ള കാര്യങ്ങൾ നോക്കി വാങ്ങാനും ശ്രമിക്കുക, ഇത് പറ്റാത്തവരാണെങ്കിൽ. അതേ കണ്ട മൺകലങ്ങൾ, ഈ മൺകലത്തിലൊക്കെ മീൻകറി വെച്ചിട്ട് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും, അതിന് പ്രത്യേക സ്മെല്ലായിരിക്കും. വെറുതെ പറയണതല്ല, പലർക്കും അതറിയാം, പലരും അത് കളിയാക്കിയും കൊണ്ട് പറയും. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഈ മൺപാത്രങ്ങളെ എന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പം കുറച്ച് പുതിയ പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ പാത്രങ്ങൾ എങ്ങനെയാണ് ഞാൻ മയക്കിയെടുക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം. പ്രത്യേകിച്ച് ഇപ്പോൾ അത് ഒഴിച്ച് തിളപ്പിക്കുക, ഇങ്ങനെ തിളപ്പിക്കുക, അവിടെ വയ്ക്കുക, ഇവിടെ വയ്ക്കുക, അതൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അവരൊന്നും കണ്ട് മനസ്സിലാക്കുകയും കൂടെ ചെയ്യണം. അപ്പം മൺകല ഒരെണ്ണം എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ ചെയ്യുന്നത്. ഈ കലം ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം, കുതിർത്തി കുറച്ച് നേരം വെച്ചതിന് ശേഷം. അപ്പം കുതിർത്തി വയ്ക്കാം, ഇതിൽ നിറയെ വെള്ളമാക്കിയിട്ട് അതിലൊന്ന് കുതിർത്തി ചട്ടി ഉണ്ടല്ലോ ചെറുത്, ഞാനെടുക്കുന്നത് ഇതിൻ്റെ ആഴം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പുതിയൊരു ചട്ടിയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഓരോ ഹോൾസ് ഒക്കെ ഞാൻ ചെറിയ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം അറിയാൻ ചെടിയൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം നമ്മളിത് താഴ്ത്തി വയ്ക്കുക വെള്ളത്തിൽ. കണ്ടോ, ഇതൊരു ഒരു മണിക്കൂർ ഇങ്ങനെ താഴ്ത്തി വയ്ക്കുക. കണ്ടോ, ഇതേപോലെ. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ഇതെടുക്കാം. കണ്ടോ, ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ ചെടിയൊക്കെ കുറേ പോയിട്ടുണ്ട്. നമ്മളൊന്ന് കഴുകി വെടുപ്പാക്കേണ്ടതാണ്. ഒന്ന് ഈ വെള്ളം കണ്ട് കളയുക. വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ചാരെടുക്കാം. കണ്ടോ, ചാരം കണ്ടോ, ചാരമില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കത്തിച്ചിട്ട് കുറച്ച് ചാരാക്കണം. അപ്പം ചാരാണ് എപ്പോഴും ഈ മൺകലൊക്കെ കഴുകാനൊക്കെ ഏറ്റവും നല്ലത്. അല്ലാതെ സോപ്പല്ല, എന്താണെന്ന് വെച്ചാൽ സോപ്പ് പൊടി ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ അത് ഈ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏത് ലിക്വിഡായാലും വാഷിങ്ങിനായിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾസിലൊക്കെ അത് കയറിയിരുന്നിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഇത് വെച്ചിട്ട് കഴുകണം. നമുക്ക് ഇത് വെച്ചിട്ട് കഴുകി എടുക്കാം. നമുക്ക് ഇതേപോലെ കഴുകി പണ്ടൊക്കെ ഇങ്ങനെ ചാരം വെച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകുക. അന്ന് സോപ്പ് പൊടിയുടെ പരിപാടിയൊന്നുമില്ല, വേറൊരു ലിക്വിഡൊന്നും അതിൻ്റെ പരിപാടി ഒന്നുമില്ല. അതാണ് ഏറ്റവും നല്ലത്. നല്ല മാതിരി കഴുകുക. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് കാണിച്ചുതരാം എന്താ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചത് ഞാനിങ്ങനെ, വെളിച്ചെണ്ണ ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഇതേപോലെ എല്ലായിടത്തൊക്കെ ഒന്ന് പരട്ടി. ഞാനിപ്പോൾ ഈ ചട്ടിയിലും പരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ വലിയും. അപ്പോൾ ഒരു 5 ദിവസം നമ്മൾ ഇതേപോലെ വെയിലത്ത് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാലാകാലത്തിനുള്ളൊരു സംഭവമായി മാറും. തീരെ പൊട്ട് ഒന്നും ചെയ്യില്ല കേട്ടോ, നല്ല ചട്ടിയായിട്ട് മാറും. നമുക്ക് എല്ലാതും ഇതിൽ തന്നെ ചെയ്യാം കേട്ടോ.
നല്ല വെയിലുള്ള സമയമാണ്. ഇപ്പോൾ കുറച്ചധികം ചട്ടികളൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചട്ടികൾ ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലെ വെയിലത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഡ്രൈ ആകുമ്പോൾ ഒന്നും കൂടെ എണ്ണ പുരട്ടി വെക്കാം കേട്ടോ. കേട്ടോ ഈ ചട്ടി ഉണ്ടോ? ഈ ചട്ടി ഒരു ഞാൻ ഈ ചട്ടി കാണാൻ തുടങ്ങിയിട്ട് ഒരു 35 വർഷത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിന് ഒരു കേടും ഇല്ല. ഇപ്പോഴും ഇത് ഉപയോഗിക്കുക. ഇപ്പോൾ ഉരുളിയുടെ കാര്യങ്ങൾ വരെ ഇതിൽ ഞാൻ ചെയ്യാറുണ്ട്. ഉരുളിയിൽ ചെയ്യുന്ന മാതിരി നല്ലപോലെ മയങ്ങിട്ടിട്ടുള്ള ചട്ടിയാണ്. താഴ്ത്ത് വീണ പൊട്ടും, അതൊക്കെ ശരി തന്നെ. പക്ഷേ നമുക്കിങ്ങനെ അടി പിടിക്കാതെയും നല്ല ഇതിലും ഇരിക്കും. എനിക്ക് ഇങ്ങനത്തെ ചട്ടികളൊക്കെ അത് ഇഷ്ടം. ഇത് വേളാങ്കണ്ണി കലം എന്നൊക്കെ പറയും. വേളാങ്കണ്ണിയിലുണ്ടാവണം ഉണ്ടാക്കുന്ന കലായിരിക്കും ആണെങ്കിൽ അങ്ങനത്തെ അവിടെ ആ സ്ഥലത്ത് അങ്ങനെ കുറേ കിട്ടാറുണ്ടായിരുന്നു. ഇപ്പം കിട്ടണമില്ല അങ്ങനത്തെ. അപ്പം ഇത് കുറച്ച് എണ്ണ ഉണ്ട് എൻ്റെ കയ്യിൽ, കുറേ നാട്ടിലുണ്ട്, കുറേ പിടിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ട് എനിക്ക് മൺകലം. ഞാനൊരു 25 വർഷമായിട്ട് ഞാൻ ചോറൊക്കെ വയ്ക്കുന്നത് ഈ മൺകലത്തിലാണ്. അപ്പോൾ മക്കൾക്കൊക്കെ എന്തും ഞാൻ ചെയ്ത് കൊടുത്തിരുന്നത് മൺകലങ്ങളിലാണ്. അത് അതിൻ്റെ ഒരു ഗുണമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനത് മുമ്പേ തന്നെ ഞാനതിലാക്കിയത്. പിന്നെ നോൺ സ്റ്റിക്കൊക്കെ ഞാൻ ഉപയോഗിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ ഇത്തിരി നീറ്റായിട്ട് കാണിക്കാനൊക്കെ ചില റെസിപ്പിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനതിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് വീട്ടിൽ ഞാൻ ചെയ്യാം ഇങ്ങനത്തെ പാത്രം, അല്ലെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, ഉരുളി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് എന്തായാലും ഇങ്ങനത്തെ പാത്രങ്ങൾ നമ്മൾ വീട്ടിൽ അങ്ങനെ ഒരു ശീലാക്കണത് നല്ലതാണ്. അപ്പോൾ അത് മണ്ണിൻ്റെ മണ്ണായിട്ട് നമ്മൾക്ക് ഒരുപാട് ബന്ധമുണ്ടല്ലോ. മണ്ണ് എന്തിനായാലും നമ്മൾ മണ്ണ് തന്നെ, മണ്ണിനെല്ലാം ആശ്രയിക്കുക. കലം ഏകദേശം കണ്ട നന്നായിട്ട് ചൂടായി കൊണ്ടിരിക്കുകയാണ്. കുറച്ചേരം കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും കണ്ട. എന്നിട്ട് നമ്മൾ വീണ്ടും 2-3 ദിവസം കൂടെ, ഒരു 5 ദിവസം എന്തായാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നമുക്ക് നോക്കണ്ട, നല്ല സൂപ്പർ കലങ്ങളായിട്ട് മാറും. അപ്പോൾ ഫ്രൈ പാൻ പോലെയുള്ളത് നമ്മളെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് കണ്ട, ഇതിലൊക്കെ നമുക്ക് മീൻ വറുക്കാനൊക്കെ സാധിക്കും. അതേപോലെ എന്ത് സാധനവും ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഉരയ്ക്കുക. നന്നായിട്ട് സ്മൂത്ത് ആവണ വരെ ഉരയ്ക്കുക. ആ ഉരച്ച് നമുക്ക് അങ്ങനെ നോക്കാം എന്നിങ്ങനെ എല്ലാവിടവും ശരിയായോ എന്നുള്ളത്. അപ്പോൾ അതേപോലെ ഉരയ്ക്കുക. ഇങ്ങനത്തെ പാത്രം വേണമെന്നില്ല, ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യാം മണ്ണിൻ്റെ. അപ്പോൾ അതിനും ഇതേപോലെ ഉരച്ചിട്ട് സ്മൂത്താക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് മീനൊക്കെ വറക്കുമ്പോൾ. അപ്പോൾ ഇതിലൊക്കെ കോഴിമുട്ടയൊക്കെ വറക്കാനും എല്ലാതും ചെയ്യാനൊക്കെ പറ്റിയതാണ്. കൈയൊന്നും അത്ര ചൂട് പിടിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇതിങ്ങനെ ഉരയ്ക്കുക. ഉരച്ച് കഴിയുമ്പോഴാണ് അത് അതിൻ്റെ അങ്ങനെ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് പറയണത് വെച്ചാൽ അതിനിങ്ങനെ ഒരു റഫായിട്ട് ഇരിക്കുന്നുണ്ടാവും, അതാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കണം ഇതുപോലെ ഉരച്ച് കഴുകിയതിന് ശേഷം. എന്നിട്ട് കഴുകിയെടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊന്ന് കഴുകിക്കൊണ്ടരട്ടെ. അപ്പോൾ അത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? കുറച്ച് വെളിച്ചെണ്ണ തന്നെ, എണ്ണ, ഓയിൽ, ഏതുതരം ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുറ്റും ഒന്ന് തേച്ച് പിടിപ്പിക്കുക, എല്ലായിടത്തേക്കും അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതേപോലെ 4-5 ദിവസം വെയിൽ കൊള്ളിക്കുക. വെയിൽ കൊള്ളിച്ചതിന് ശേഷം ആദ്യമായിട്ട് അടുപ്പിൽ വയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, തീ ഇത്തിരി കുറച്ചിട്ടിട്ട് ചൂടാക്കി കൊണ്ടുവരണം കേട്ടോ. ഇതേപോലെ എല്ലായിടത്തും തേച്ച് നല്ല ചൂടിൽ വേണം ഇത് വയ്ക്കാനായിട്ട്. നല്ല വെയിലുള്ള സമയമല്ലേ ഇപ്പോൾ, അപ്പോൾ അങ്ങനെ വയ്ക്കാനൊക്കെ പറ്റിയ സമയമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നല്ല വെയിലത്ത് വയ്ക്കാം. അപ്പോഴാണത് ശരിക്കും പറഞ്ഞാൽ ഒരു ബേക്ക് ചെയ്ത പോലെ ആവും. ഇത് എണ്ണ വലിച്ചു കുടിച്ചിട്ട് പിന്നെ അത് പുറന്നുള്ളൂ വെയിൽ കൊള്ളുമ്പോൾ. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. നല്ലോണം എണ്ണ പുരട്ടിയിട്ട് വെക്കണം. അത് കുറച്ചേരം കഴിയുമ്പോൾ ഒന്നും കൂടെ ഉണങ്ങിയെന്ന് കാണുമ്പോൾ വീണ്ടും പുരട്ടി വീണ്ടും വെയിലത്ത് വയ്ക്കുക. അങ്ങനെ ചെയ്താലും നല്ലതാണ് കേട്ടോ. എന്തായാലും കുറച്ച് ദിവസം ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ മീനൊക്കെ വേണ്ട, ഇതിൽ ഒട്ടും അടി പിടിക്കാണ്ട് കിട്ടും. മീനൊക്കെ ഇങ്ങനെ വറുത്തെടുക്കാം.
ഇതേപോലെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ഇതൊക്കെ ട്രൈ ചെയ്തോ. ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കാര്യങ്ങൾ, അതേപോലെ മണ്ണിൻ്റെ ഭരണികൾ, കുപ്പി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.